ഇന്ന് ചേലക്കരയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പ്രചാരകർ അവിടെ എത്തുന്നുണ്ട്. ബി ജെ പിക്ക് വേണ്ടി പത്മജിയും കോൺഗ്രസിന് വേണ്ടി മുരളീധരനും എത്തുന്ന ഒരു ദിവസമാണ്. അത് ശ്രദ്ധിച്ചിരുന്നോ? അതെ അതെ. അപ്പൊ വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ, കഴിഞ്ഞ ഞങ്ങൾ ഇടപെടില്ല. അതെ, രണ്ടുപേരോട് ഗുഡ് മോർണിംഗ്. അതായത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. രണ്ടുപേര് കോൺഗ്രസ് തറവാട്, കോൺഗ്രസിന് നയിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേർ രണ്ട് പക്ഷത്തിനു വേണ്ടി പ്രചരണത്തിലിരുന്നു. കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പത്മജ വേണുഗോപാൽ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്ന ഒരു ദിവസമാണ്. അതൊരു കൗതുക കാഴ്ചയാണ്. മുമ്പും ചിലയിടങ്ങളിൽ നമ്മൾ സമാന സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സഹോദരി രണ്ടുപേരും രണ്ട് മുന്നണിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് മണ്ഡലത്തിലെത്തുന്നു എന്നുള്ളതാണ് കൗതുകകരമായൊരു കാര്യം. പക്ഷേ അവർ തമ്മിൽ കൈകൊടുക്കുമോ ഹസ്തദാനം ചെയ്യുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ ഒരു ചില വിവാദങ്ങളാണ്. എൽ ഡി എഫ് ചില ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്, എൻ ഡി എ യു ഡി എഫ് ക്യാമ്പുകൾക്കെതിരെയാണ്. അത് മൂന്ന് ഇൻസിഡൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ സുരേഷ് ഗോപി ഇവിടെ എൻ ഡി എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ മോശമായൊരു പരാമർശം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായി. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി. മറ്റൊന്ന്, കെ സുധാകരൻ ചെറുതുരുത്തിയിൽ ഉണ്ടായ സംഭവത്തെ തുടർന്ന് ഞാൻ വന്നിട്ട് തിരിച്ചടിക്കാം, അത് കലാപാഹ്വാനമാണ്, ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് ഇന്നലെ ഉണ്ടായതാണ്. ശശി തരൂർ ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികളെയും കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ച്, യുവാക്കളെയൊക്കെ പങ്കെടുപ്പിച്ച് അവരുമായിട്ടൊരു സംവാദ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ കുറേ കുട്ടികളൊക്കെ യൂണിഫോം ധരിച്ചെത്തി. അവരോട് നമ്മൾ ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരെന്തിനാണ് വന്നതെന്ന് കുട്ടികൾക്കും അറിയില്ല, അധ്യാപകർക്കും അറിയില്ല. അപ്പോഴാണ് ചില രക്ഷിതാക്കൾ സ്ഥലത്തെത്തി തങ്ങളുടെ കുട്ടിയെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന അനുവദിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരസ്യമായി രംഗത്തെത്തിയത്. അതിനെ തുടർന്ന് അത് വിവാദമായി. ആ വിഷയവും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഇഷ്യൂസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഈ ഇലക്ഷൻ പ്രോസസ്സ് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലും ഈ പരാതി എത്തുമെന്നാണ് കരുതുന്നത്. അപ്പം സ്ഥാനാർത്ഥികളുടെ പര്യടനം പുരോഗമിക്കുകയാണ്. രണ്ടുപേർ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഇന്ന് ചേലക്കരയിലാണുള്ളത്. ഇടത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കങ്ങാരപ്പള്ളിയിൽ കുറേ ബി ജെ പി കുടുംബങ്ങൾ ചേർന്ന് ഇടത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തോട് ചേരുകയാണ് എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ അവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ അടക്കം എത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ഏതായാലും ഇവിടെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ആവേശകരമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്ന് പറയാം. പാലക്കാടിൻ്റെ അത്രയില്ലെങ്കിലും അടുത്തിട്ട് ആവി പറക്കുന്നുണ്ട് ഇവിടെയും എന്നത് സംശയമില്ല. പക്ഷേ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. ഈ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നൽകുന്ന പാഠത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ്. പക്ഷേ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനാകുമോ എന്ന് പരീക്ഷിക്കുകയാണ് യു ഡി എഫ് എന്ന് പറയാം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നൊരു താല്പര്യത്തിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാനാവില്ല. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്.